സിനിമയിലേതിനേക്കാൾ ദുഃഖപൂർണമായ ക്ലൈമാക്സാണ് നടൻ ഇർഫാൻ ഖാന്റെ ജീവിതം. കഴിഞ്ഞ ശനിയാഴ്ചയായിരുന്നു ഇർഫാന്റെ ഉമ്മ സയ്യിദ് ബീഗം ജയ്പൂരിൽ മരണപ്പെട്ടത്. ലോക്ക്ഡൌൺ കാരണം മാതാവിനെ അവസാനമായി കാണാൻ ഇർഫാന് സാധിച്ചില്ല. എന്നാൽ മുംബൈയിലായിരുന്നു ഇർഫാനും കുടുംബവും താമസിച്ചിരുന്നത്. മാതാവ് യാത്രയായി. ദിവസങ്ങൾക്കുള്ളിൽ മകനും ഉമ്മയുടെ അടുത്തേക്ക് യാത്രയായി. മുംബൈ കോകിലബൻ ധീരുഭായി അംബാനി ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയവെയാണ് ഇർഫാൻ യാത്രയായത്. വൻകുടലിൽ ബാധിച്ച അണുബാധയെ തുടർന്ന് ആരോഗ്യനില വഷളായതോടെയാണ് ഇർഫാൻ ഇന്നലെ വൈകിട്ടോടെ ആശുപത്രിയിൽ പ്രവേശിച്ചത്. കൂടാതെ ഇർഫാൻ ഖാന്റെ ജീവിതത്തിൽ ഈ ലോക്ക്ഡൌൺ വലിയ തിരിച്ചടിയാണ് നൽകിയിരിക്കുന്നത്. ന്യൂറോ എൻഡോക്രൈം ട്യൂമർ എന്ന അപൂർവ രോഗത്തിന് തുടർ ചികിത്സയ്ക്കായി ലണ്ടനിൽ പോകാനിരിക്കവെയായിരുന്നു ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചത്. ഇതോടെ ചികിത്സ മുടങ്ങി. പിന്നാലെ ഉമ്മയുടെ മരണം. ഉമ്മയുടെ മരണാന്തര ചടങ്ങുകൾ വരെ വീഡിയോ കോൺഫറൻസ് വഴിയാണ് കണ്ടത്. 2018 ന്യൂറോ എൻഡ്രോക്രൈൻ ട്യൂമർ എന്ന അത്യപൂർവമായ രോഗത്തിന്റെ പിടിയിലാണെന്ന് ഇർഫാൻ ലോകത്തെ അറിയിച്ചത്. തുടർന്ന് ഏറെ നാൾ ചികിത്സയിലായിരുന്ന ഈ അതുല്യ നടൻ അടുത്തിടെയാണ് അഭിനയ രംഗത്ത് സജീവമായത്. അംഗ്രേസി മീഡിയമാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും അവസാനമായി പുറത്തിറങ്ങിയ ചിത്രം. അസുഖത്തെ തുടർന്ന് ചിത്രത്തിന്റെ പ്രമോഷനും സജീവമായി പങ്കാളിയാകാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നില്ല. ഹോളിവുഡ് അടക്കം 100 സിനിമകളിൽ അഭിനയിച്ച ഇർഫാൻ ഖാൻ ഇന്ത്യയിലെ മികച്ച അഭിനേതാക്കളിൽ ഒരാളായാണ് വിലയിരുത്തപ്പെടുന്നത്. ശ്രദ്ധേയമായ നിരവധി വേഷങ്ങൾ സിനിമ ആസ്വാദകർക്ക് നൽകിയാണ് അദ്ദേഹം യാത്രയായത്. കുട്ടിക്കാലത്ത് ക്രിക്കറ്റിനോടായിരുന്നു ഇർഫാൻ ഖാൻ ഇഷ്ടം. എന്നാൽ വീട്ടിലെ ബുദ്ധിമുട്ട് കാരണം ആ സ്വപ്നം പാതി വഴിയിൽ ഉപേക്ഷിച്ചു. എന്നിട്ട് പഠനത്തിൽ ശ്രദ്ധ വച്ചു. ഒടുവിൽ അഭിനയിക്കണമെന്നുള്ള ആഗ്രഹം മനസ്സിലുദിക്കുന്നു. 1994 MAക്ക് പഠിക്കുമ്പോൾ ന്യൂഡൽഹിയിലെ നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയിലേക്ക് സ്കോളർഷിപ്പോടെ പ്രവേശനം ലഭിക്കുന്നത്. തുടർന്ന് സീരിയൽ കഥാപാത്രങ്ങളിലൂടെ ഇർഫാന്റെ കരിയർ വളരാൻ തുടങ്ങി. സീരിയലുകളിലും ശ്രദ്ധേയമായ നിരവധി വേഷങ്ങളിൽ അഭിനയിച്ചു. 2005 വരെ കാത്തിരിക്കേണ്ടി വന്നു ബോളിവുഡിന്റെ മനസ്സിൽ കയറിപ്പറ്റാൻ. എന്നാൽ രോഗ എന്ന ആദ്യ ചിത്രത്തോടെ തന്നെ ഇർഫാനെ നിരൂപകർ നോട്ടമിട്ടു. വാക്കുകളേക്കാൾ അയാളുടെ കണ്ണുകളാണ് സംസാരിക്കുന്നതെന്നായിരുന്നു ആദ്യം ശ്രദ്ധേയമായ നിരൂപണം. ഒതുക്കമുള്ള ഭാവവും കനത്ത ശബ്ദവും കൊണ്ട് വില്ലനും സ്വഭാവ നടനുമായി റിയലിസ്റ്റിക് വേഷങ്ങളിൽ നിറഞ്ഞാടുകയായിരുന്നു ഇർഫാൻ. മികച്ച വില്ലനുള്ള ഫിലിംഫെയർ പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട്. ഇർഫാന്റെ കരിയറിലെ ഏറ്റവും ശ്രദ്ധേയമായ വർഷം 2012 മൂന്ന് ചിത്രങ്ങളിൽ മാത്രമാണ് ആ വർഷം ഇർഫാൻ വേഷമിട്ടത്. മൂന്ന് ചിത്രം ചരിത്രം കുറിച്ചു. ഇർഫാനെ ഇന്ത്യയിലെ മികച്ച നടനാക്കിയ ടൈറ്റിൽ റോൾ. പിന്നെ ദി അമേസിംഗ് സ്പൈഡർമാനിലെ ഡോക്ടർ രജിത് എന്ന വില്ലൻ. ഏറ്റവും ഒടുവിൽ ലൈഫ് ഓഫ് പൈയിലെ PC പട്ടേൽ എന്ന പൈയുടെ മുതിർന്ന വേഷവുമാണ് ശ്രദ്ധേയനായത്.